അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക്, അതുപോലെ തന്നെ ചില ആളുകൾക്കുള്ള പരാതിയാണ്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അതിനുള്ള ഉത്തരം അള്ളാഹു തരുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്ന, അങ്ങനെ വിഷമിച്ച് പ്രയാസപ്പെട്ട് പരാതികൾ പറയുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക, എന്നാൽ ചില സമയങ്ങളിലുള്ള പ്രാർത്ഥന അള്ളാഹു കേൾക്കും, അതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ ഒക്കെ, മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സമയങ്ങൾക്കും ഒക്കെ പ്രത്യേകതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു സമയത്ത്, ദിവസത്തെ, മാസത്തിലൊക്കെ പ്രാർത്ഥിക്കുക. നമുക്ക് തന്നെ അറിയാലോ, ചില മാസങ്ങൾ റമദാൻ മാസത്തിന് പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം, അതിനും നല്ല പ്രത്യേകതയുണ്ട്. അങ്ങനെ നമ്മൾ ദുആ ഇരുന്നാൽ, പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ചില സന്ദർഭങ്ങളും സമയങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആ ഒരു സമയത്ത് വെച്ചിട്ട് നമ്മൾ ദിക്റൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് എന്താണോ ആഗ്രഹം അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമ്മളെപ്പോൾ പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടും എന്നുള്ളതാണ്, കിട്ടുകയില്ല എന്നല്ല. എന്നാലും നമ്മൾ ചില സമയങ്ങളിൽ ചെല്ലുന്ന ദിക്റുകൾക്ക്, ചില പ്രാർത്ഥനകൾക്ക് അങ്ങനെയൊക്കെ നല്ല സമയങ്ങളുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ചില പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും. അതാണ് ആ ഒരു പ്രത്യേക ദിവസങ്ങൾ, സമയങ്ങൾ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഈ ഇന്നത്തെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വെള്ളിയാഴ്ചയെക്കുറിച്ചാണ്. വെള്ളിയാഴ്ച നമ്മൾ എന്താഗ്രഹിച്ചാലും, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ എന്താഗ്രഹിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരുന്നാലും അതിനുള്ള ഉത്തരം കിട്ടുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് മഹത്തായ ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച രാവുകളിലും ഒക്കെ ഒരുപാട് അത്ഭുതങ്ങൾ ഉള്ള ദിവസമാണ്. നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചില ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് അത് പാവങ്ങളുടെ ഹജ്ജ്, പാവങ്ങൾക്കുള്ള ഹജ്ജാണ് ജുമാ. അങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങളുള്ള ഒരു ദിവസമാണ്. വെള്ളിയാഴ്ചനെ കുറിച്ച് വിവരിക്കുകയാണെങ്കിൽ അത് നമ്മൾ ആഴ്ചയിലുള്ള പ്രത്യേക ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. ദിവസങ്ങളുടെ രാജാവ് എന്നാണ് വിശേഷിക്കപ്പെട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ കുറച്ച് സമയം അങ്ങോട്ട് മാറ്റി വെക്കുക. കുറച്ച് സമയം, അത് സമയം വെള്ളിയാഴ്ച ഒരു മഗ്രിബിൻ്റെ ശേഷമെന്നോ അസറിൻ്റെ ശേഷമെന്നോ ജുമാക്ക് മുമ്പ് എന്നോ ഒന്നുമില്ല, സുബ്ഹിൻ്റെ ശേഷമെന്നോ ഒന്നുമില്ല. നമുക്ക് വെള്ളിയാഴ്ച ദിവസത്തിൽ ഏത് സമയത്താണ് നമുക്ക് ഒരു എല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യം നമുക്ക് നിയത്താക്കി ചെയ്യാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആദ്യമേ കണ്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടി വെള്ളിയാഴ്ചക്ക് വേണ്ടി കാത്തിരുന്നിട്ട് ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് എന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ട്, ഇനി എത്ര വലിയ ആഗ്രഹമാണെങ്കിലും, ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് കടം. ആ കടം, അതുപോലെ തന്നെ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും, വേണ്ട, വെറുതെ ടെൻഷൻ അടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. ഇന്നലെയൊക്കെ വന്നൊരു കമൻ്റ് ഉണ്ട്, വെറുതെ ടെൻഷൻ ആവുകയാണ്, എന്താണ് അതിനുള്ള പരിഹാര മാർഗം എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലർക്ക് നല്ല സന്തോഷമായിരിക്കും, അവർക്ക് ആ സന്തോഷമുണ്ടെങ്കിലും പുറമുള്ള ആളുകൾ വിചാരിക്കും അവർക്ക് വീടില്ല, മക്കളില്ല, സൗന്ദര്യമില്ല, എല്ലാം കൊണ്ടും വിഷമമായിരിക്കും പുറത്തെ കാണുന്ന ആളുകൾക്ക്. എന്നാൽ അവർക്ക് മനസ്സിൽ നല്ല സന്തോഷമായിരിക്കും. എന്നാൽ ചില ആളുകളുണ്ട്, വലിയ കൊട്ടാരൊക്കെ പണിത്, നല്ല വാഹനം, നല്ല വേണ്ട മക്കൾ, ആൺമക്കൾക്ക് ആൺമക്കൾ, പെൺമക്കൾക്ക് മക്കൾ, സൗന്ദര്യം, വിദ്യാഭ്യാസം, ഉദ്യോഗം, സമ്പത്ത് എല്ലാം ഉണ്ടാവും ചില ആളുകളെ നമ്മൾ പുറത്തുനിന്ന് വീക്ഷിച്ച് നോക്കിയാൽ. പക്ഷെ അവർക്ക് വളരെ വിഷമമായി, വെറുതെ ദുഃഖമായിരിക്കും, എപ്പോഴും ദുഃഖമായിരിക്കും. ഞാൻ എന്തിനി ജീവിക്കണം എന്ന് പോലും ചിന്തിക്കുന്ന ആളുകളായിരിക്കും ആ കൊട്ടാരത്തിനുള്ളിലുള്ളത്, നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ, പിന്നെ ഇന്നലെ വന്ന കമൻറ്റിൽ ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവും ആ വീഡിയോയിൽ പറയുന്നത് എന്താ. മുമ്പ് കഴിഞ്ഞു പോയ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് വെറുതെ സങ്കടപ്പെടുകയാണ്, അതൊന്നും വേണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് പിശാച്ച് തോന്നിപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞു പോയ കാലങ്ങളെ ഓർത്തിട്ട് ഒരു വിഷമം വിഷമിക്കണ്ട, അത് കഴിഞ്ഞു പോയി. ഇനി നമ്മൾ വരാനുള്ളത് മാത്രം ചിന്തിക്കുക, വരാനുള്ളത് നന്നാക്കിയെടുക്കുക, അത് ദുന്യാവിൽക്കും ആഹ്റത്തിൽക്കും ഉപകാരപ്പെട്ട ജീവിതമാക്കി മാറ്റുക. നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടുകാർക്കും അയൽവാസികൾക്കൊക്കെ ഉപകാരപ്പെട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. ഇനി അടുത്ത
അടുത്ത ദിവസത്തെക്കുറിച്ച് അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കഴിഞ്ഞു പോയ കാലം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയത് നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും, നമുക്ക് ചെയ്യേണ്ടില്ലേ ഇനി തോന്നുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ഇനി വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ നമ്മൾ ഹാപ്പിയാവും. വരാനുള്ളത് നമ്മൾ നല്ല രീതിയിൽ നല്ല ബുദ്ധിയോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആര് തന്നെ ഉപദ്രവിക്കാൻ വന്നാലും അതിനവർക്ക് കഴിയുകയില്ല, നമ്മൾക്ക് തന്നെ വിജയിക്കാൻ കഴിയും. അപ്പോൾ മുമ്പ് കഴിഞ്ഞതൊക്കെ നമ്മൾ ബുദ്ധിമോശം കൊണ്ടാണ്, ബുദ്ധി ഇല്ലാഞ്ഞിട്ട് പറ്റിപ്പോയതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്ത് തന്നെ ആയാലും നമ്മുടെ ശരീരത്തിനോട് ചെയ്തതാണെങ്കിലും ഇനി മറ്റുള്ളവരോട് ചെയ്തതാണെങ്കിലും ഒക്കെ നമ്മൾ ഇല്ല, അത് നമ്മളടുത്ത് ബുദ്ധിയില്ലാതെ ചെയ്തു പോയതാണെന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് നീങ്ങുക. എന്നിട്ട് അതുപോലെ തന്നെ ടെൻഷൻ വെറുതെ വരുന്നുണ്ടെങ്കിൽ ദിക്ര ചൊല്ലുക, ടെൻഷൻ മാറാനുള്ള ദിക്റാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ളത് 1000. ഇതല്ല കേട്ടോ ഇത് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോകുന്ന ദിക്ര, ഇത് ഞാനിങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ ആ ടെൻഷൻ മാറാൻ എന്താ ചെയ്യുക എന്ന് നമ്മളെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റിനുള്ള ഒരു മറുപടിയാണ്. വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റിൻ്റെ മറുപടി നമ്മളിതിങ്ങനെ ഈ ഒരു ദിക്റുകളും സലാത്തുകളൊക്കെ എഴുതി കാണിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. കാരണം ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്, അതിൻ്റെ താഴെയൊക്കെ നമ്മൾ ഇങ്ങനെ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുകയില്ല, അതൊക്കെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംശയങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ള ആളുകൾ ഈ വീഡിയോ കാണുമ്പോൾ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് ദിവസവും 100 തവണ ചൊല്ലാൻ തയ്യാറായാൽ മതി. ഒരു ടെൻഷനും ഉണ്ടാവില്ല. ഇതിന് 99 അസുഖങ്ങൾക്കുള്ള ചികിത്സയാണ്, ഒരു മരുന്നാണ് ഈ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ള ദിക്ര്. അത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്ന ഒരു അസുഖം ടെൻഷനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ടെൻഷൻ മാറാൻ വേണ്ടിയിട്ട് ഇത് ചെല്ലുക. അത് ഒരുപാട് കാര്യങ്ങൾക്കുള്ള മരുന്നാണ്, അസുഖങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾക്ക് ദാരിദ്ര്യത്തിനൊക്കെ പറ്റിയ നല്ലൊരു ഇതാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ളത്. അപ്പോൾ ഈ ടെൻഷൻ വരുന്നില്ല, അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ വേണ്ടി പോയ, നമ്മൾ ആഗ്രഹിച്ച്, നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങിയ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം അതിൻ്റെ മഹത്വം കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ്, നമുക്കെല്ലാവർക്കും അറിയാം അസ്മാഉൽ ഹുസ്നയിലുള്ള ദിക്റിനെ കുറിച്ച്. നമുക്കെല്ലാവർക്കും അറിയാം ആ അസ്മാഉൽ ഹുസ്നയിലെ നാമം വിളിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാലും അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ അസ്മാഉൽ ഹുസ്നയിലെ ഒരു പ്രധാനപ്പെട്ട ദിക്റാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. വെള്ളിയാഴ്ച നമുക്ക് ചൊല്ലേണ്ട ദിക്റുണ്ടല്ലോ, അത് നമ്മളെല്ലാവരും അറിയാതെ വിളിച്ചു പോകുന്നൊരു ഇസ്മാണിത്. നമ്മൾ തളർന്നു നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ അറിയാതെ അള്ളാഹുവിനെ വിളിക്കുന്ന ഒരു ഇസ്മാണിത്. നമ്മളെല്ലാവരും എപ്പോഴും അള്ളാഹുവിനെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യമാണിത്. നമ്മളെല്ലാവരും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചോദിക്കാറില്ല, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല, നമ്മളെ കാര്യങ്ങൾ സാധിക്കുന്നില്ല, നമ്മൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് പറഞ്ഞാലും നമ്മളതൊക്കെ അള്ളാഹു അത് കേൾക്കുന്നില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് വരാറുണ്ട്. നമ്മൾ പറയാറുണ്ട്, പച്ച മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട്, അള്ളാഹു വെജി എൻ്റെ ഇതൊന്നും കാണില്ല, നീ എൻ്റെ ഇതൊന്നും കാണില്ല, നീ എൻ്റെ ഇതൊന്നും കേൾക്കുന്നില്ലേ, അങ്ങനെയൊക്കെ നമ്മൾ പച്ച മലയാളത്തിൽ പറയാറുണ്ട്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് പരാതിയോട് കൂടെ പറയും, അള്ളാഹുവേ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണേ, എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്ന് ഉത്തരം നൽകണേ, ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്ന് കേൾക്കണേ എന്നുള്ള നമ്മൾ ആ ഒരു മലയാളത്തിൽ പറയുന്ന ഒരു വാക്കാണ് യാ സെമിയ, അല്ലേ? യാ സെമിയ, യാ സെമിയ എന്നാൽ കേൾവി, കേൾക്കുന്നവൻ എന്നാണ്. അപ്പോൾ യാ സെമിയ യാ അള്ളാഹ്, അതാണ് ആ ഒരു ദിക്ര്. നമ്മളെപ്പോഴും പരാതിപ്പെട്ട് പറയുന്നത്, നമ്മൾ മറ്റുള്ളവരോടും പറയാറുണ്ട്, അള്ളാഹു ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, അത് അള്ളാഹു കേൾക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിനോട് തന്നെ പരാതി പറയും, എല്ലാ മന്ത്രിക്കാരുണ്ട്, ഞാൻ പറയുന്നത് എന്താ അള്ളാഹുവെ കേൾക്കാത്തത്, ഞാൻ പറയുന്നത് അള്ളാഹു കേൾക്കുന്നില്ലല്ലോ, എങ്ങനെ പരാതി പറയുന്ന ആ ഒരു വാക്കാണ് യാ സെമിയോ യാ അള്ളാഹ്, യാ സെമിയോ യാ സെമിയോ യാ സെമിയോ യാ അള്ളാഹ്, എല്ലാം കേൾക്കുന്നവനായ അള്ളാഹുവേ. ഈ ദിക്ര് നമുക്ക് എന്താണോ ഉദ്ദേശം, ഹലാലായ എന്ത് ഉദ്ദേശമാണ്, നമുക്കൊരിക്കലും നമ്മൾ വിചാരിക്കും നടക്കുമോ, അതൊരിക്കലും നടക്കില്ല. നമ്മളൊക്കെ ഒരുപാട് ആളുകളൊക്കെ പറയാറുണ്ട് എനിക്ക് അതൊന്നും നടക്കൂല എന്നൊക്കെ. അങ്ങനെ നടക്കൂല എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെ ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക, നമ്മളൊരു കണക്ക് വെക്കുക, ഇത്ര കണക്കിൽ നമ്മൾ ഇത്ര ദിവസം ഇത്ര സമയം കൊണ്ട് ചൊല്ലിത്തീരുമെന്നുള്ള നല്ലൊരു നീയത്തെ നമ്മളെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുക. അതല്ല, നമ്മൾ എപ്പോഴും ചില ആളുകളൊക്കെ ഉണ്ട് എപ്പോഴും ദിക്ര് ചെല്ലുന്ന ആളുകൾ നാവിലെ
പലപ്പോഴും ദിക്റുകൾ മാത്രം ചൊല്ലുന്ന ആളുകളുണ്ട്. യാ സമിയോ യാ അല്ലാ എന്ന് ധാരാളം ദിക്റ് ചൊല്ലുന്ന ആളുകളൊക്കെ എപ്പോൾ പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ഉത്തരം കിട്ടും. നമ്മൾ ചില ആളുകളോടൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇനിയിപ്പോൾ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന ആളുകളോട് നമ്മൾ പ്രത്യേക ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം ഇന്ന കാര്യം ഒന്ന് സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നതിന് ഉദ്ദേശം എന്താ? അവിടെ നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു ബഹുമാനപ്പെട്ട നല്ലൊരു സ്ഥലമാണല്ലോ, ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുന്നത്. നമ്മളടുക്കൽ ഹജ്ജിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ പറയും, നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ കഅബത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മൾ പിന്നെ നമ്മൾ പറയാറ് നല്ല എപ്പോഴും ദിക്റ് ചെല്ലുന്ന ആളുകളുണ്ടാവും, നല്ല പണ്ഡിതന്മാരോടൊക്കെ നമ്മൾ പറയും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, എനിക്കിങ്ങനെ ഒരു ഹലാലായ ഉദ്ദേശം നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതൊക്കെ എന്താ നമ്മൾ അങ്ങനെ പറയാൻ കാരണം? അവർ നല്ലൊരാളുകളാണെന്ന് നമുക്ക് ബോധ്യമുള്ളത് കണ്ടാണ്. കാരണം അവരുടെയൊക്കെ നാവിൽ എപ്പോഴും ദിക്റായിരിക്കും. അതുപോലെ തന്നെ നല്ല ചില വല്യമ്മമാർ മാത്രമല്ല, ഇപ്പോൾ ചെറുപ്രായത്തിലുള്ള ആളുകളൊക്കെ ഇപ്പം നല്ലോണം ദിക്റൊക്കെ ചെല്ലുന്ന നല്ല ആളുകളുണ്ട് നമ്മളൊക്കെ ഇടയിൽ. അവരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറയാനുള്ള കാരണം എന്താ? ആ ദിക്റ് ചെല്ലുന്ന നാവ് അതിന് പ്രത്യേക ഒരു കഴിവുണ്ടാവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള. അങ്ങനെ ഈ പ്രത്യേകം എപ്പോഴും ദിക്റ് ചെല്ലുന്ന നാവ്, എപ്പോഴും ദിക്റ് ചെല്ലുന്ന ആളുകൾ, യാ സമിയോ യാ അല്ലാഹ് എന്നുള്ള ദിക്റ് ചെല്ലുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടും. ദുആ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമ്മളൊക്കെ പ്രത്യേകം എപ്പോഴും ദിക്റ് ചെല്ലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക? വെള്ളിയാഴ്ച നമ്മൾ ഇത്ര കണക്കിൽ ചെല്ലുക. അപ്പോൾ എപ്പോഴും ദിക്റ് ചെല്ലാത്ത നമ്മൾക്കൊക്കെ എന്താ? വെള്ളിയാഴ്ച ലുഹ നമസ്കരിക്കുക. ലുഹ നമസ്കരിച്ചതിന് ശേഷം രണ്ട് റക്കാത്ത് ലുഹ നമ്മൾ നിസ്കരിച്ചില്ലേ, അങ്ങനെ ലുഹ നിസ്കരിച്ചതിന് ശേഷം യാ സമിയോ യാ അല്ലാഹ് എന്നുള്ള ദിക്റ് 500 വട്ടം ചൊല്ലുക. നമ്മൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നമ്മൾ നിയത്താക്കിയിട്ട് 500 വട്ടം ആരോടും മിണ്ടാൻ പാടില്ല. ആരോടും മിണ്ടാനോ വേറൊരു പ്രവൃത്തിയിൽ ഏർപ്പെടാനൊന്നും ചെയ്യാതെ നമ്മൾ നല്ല ദൃഢനിശ്ചയത്തോടു കൂടി നമ്മളൊരു നല്ലൊരു അള്ളാഹു എനിക്കത് തരും, എല്ലാം കേൾക്കുന്ന അള്ളാഹുവാണ് നമ്മൾ ഈ ചോദിക്കുന്നത്, അള്ളാഹു കേൾക്കുന്ന എല്ലാം കേൾക്കുന്ന അള്ളാഹു തരും എന്നുള്ള യാ സമിയോ യാ അള്ളാഹ് എന്നങ്ങനെ 500 വട്ടം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും നമ്മൾ ആ ഒരു വിളി കേട്ടില്ല നടിക്കൂല, കേൾക്കുകയും ചെയ്യും. അതിന് എല്ലാം കേൾക്കുന്ന അള്ളാഹു ആണ്. പക്ഷേ ഈ ഒരു യാ സമിയോ യാ അല്ലാഹ് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അതിനുള്ള ഉത്തരം പെട്ടെന്ന് നൽകുന്നതാണ്. പെട്ടെന്ന് നൽകും. നമുക്ക് എന്താണ് ആഗ്രഹിക്കുന്നത് നമുക്ക് നൽകും. നമ്മളല്ലൊരു ദൃഢനിശ്ചയത്തോടു കൂടി ഇതെനിക്കിൻ്റെ റബ്ബ് തരും, ഞാനിത് റബ്ബിനെങ്ങനെ വിളിക്കുമ്പോൾ റബ്ബ് ഇത് തരും എന്നുള്ള എന്താണോ എന്താണ്. ചിലർക്കുണ്ടാവും വീടില്ലാതെ, ഒരുപാട് ആളുകളുണ്ടാവും ബുദ്ധിമുട്ടുന്നത്, അവർക്ക് വീടുണ്ടാവും, അതിനുള്ള വഴി അള്ളാഹു ഒരുക്കി കൊടുക്കും. നമ്മൾ വിചാരിക്കും എങ്ങനെ വീടുണ്ടാക്കാനാ, 5 പൈസ നമ്മുടെ കയ്യിലില്ലല്ലോ, നടക്കില്ല എന്ന് വിചാരിക്കണമെങ്കിൽ റബ്ബിൻ്റെ ഖജനാവിൽ നിന്ന് എടുക്കാതീരാത്ത സമ്പത്തുണ്ട്. അതിനുള്ള സഹായത്തിനുള്ള ആളുകളൊക്കെ നമുക്കുണ്ടായിട്ട് എല്ലാം അള്ളാഹു നിറവേറ്റിത്തരും. അതുപോലെ തന്നെ മക്കളില്ലാതെ ഒരുപാട് ആളുകളുണ്ട് ബുദ്ധിമുട്ടുന്നത്, അവർക്ക് മക്കളുണ്ടാവും. അതുപോലെ തന്നെ എന്താണോ പ്രശ്നം, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എല്ലാം നമുക്ക് അള്ളാഹു നൽകും. നമ്മൾ ആ ഒരു ദുഹാ നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മളിത് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്താണ് ആഗ്രഹിച്ചത് നൽകും. ആ ചോദിച്ചത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കാലതാമസം ഒന്നും ഉണ്ടാവില്ല, അത് വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. കാരണം അത് അത്രക്ക് നല്ല പവറുള്ളൊരു ഇസ്മാണിത്, യാ സമിയോ യാ അല്ലാഹ് എന്നുള്ള ഇസ്മ. എൻ്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്നുള്ള ആ ഒരു നല്ല ബോധത്തോടു കൂടി നമ്മൾക്കുണ്ടാവും ആ അത് റബ്ബ് കേൾക്കും, എൻ്റെ റബ്ബിനെ കൈവിടില്ല, ഞാൻ ഇത്രയും അള്ളാഹുവിനെ വിളിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ട് അങ്ങോട്ട് ചെയ്താൽ നമുക്കെല്ലാം അള്ളാഹു സാധിപ്പിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ, ആമീൻ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർ എന്താണ് അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ, ആമീൻ. ഓരോരുത്തരെ കമൻറ്റും പേരെടുത്ത് വായിക്കുമ്പോഴേക്കും നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്താണോ ആഗ്രഹിക്കുന്നതിന് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അതെല്ലാം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യണം. കാരണം ആരുടെ ദുആ ആണ് അള്ളാഹു സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾക്കറിയില്ല. നമ്മൾ നിസ്സാരമായി കാണുന്ന ആളുകളുണ്ടാവും, നമ്മൾ വിചാരിക്കുക
അവർക്ക് മോശമാണ്, അങ്ങനെയൊക്കെ ആളുകൾ വിചാരിക്കുന്ന ആളുകളുണ്ട്. ചിലർ ഓരോരുത്തർ മോശമാക്കി കാണുന്ന ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ ആയിരിക്കും നന്നാവുക. നമ്മളെല്ലാവരെയും നല്ല ഉയർന്ന സ്ഥാനത്ത്, നമ്മളെക്കാളും നല്ല ആളുകളാണെന്ന് നമ്മൾ വിചാരിക്കുക. എന്നല്ലാതെ നമ്മളാണ് വലിയ ആളുകളെന്ന് നമ്മൾ വിചാരിച്ച് അഹങ്കരിക്കരുത്. അത് നമുക്ക് നാശത്തിലേക്കാണ് പോവുക. നമ്മളെന്ത് വിചാരിക്കുക, അവരാണ് എന്നേക്കാളും നല്ലത് എന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെന്താ വിചാരിക്കേണ്ടത്, എല്ലാവരോടും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുക. കാരണം അവരുടെ പ്രാർത്ഥനയിലായിരിക്കും നമ്മൾ വിജയിക്കുക. നമ്മൾ എപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിലും നമ്മളെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് മറ്റുള്ളവരുടെ കാര്യം പറയണം എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് എന്താ, നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ആദ്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്താലും അതിൻ്റെ നന്മ നമ്മളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതാണ്. അതല്ല, മറ്റുള്ളവരുടെ പരാജയത്തിന് വേണ്ടി എന്ത് നമ്മൾ ശ്രമിച്ചാലും ആ പരാജയം നമ്മൾക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഹൃദയശുദ്ധിയോട് കൂടി ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല മനസ്സും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.